വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷോപ്പിംഗ് ഫോർ ഹാപ്പി. ഇന്ന് ആക്ച്വലി നമ്മൾ ഒരു കിച്ചൺ ടിപ്പാണ് നോക്കുന്നത്. നമ്മുടെ ഈ ലോക്ക്ഡൗൺ ടൈമിൽ എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം റെലവൻ്റ് ആയിട്ടുള്ളൊരു കിച്ചൺ ടിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് സാധനങ്ങളുടെ ലഭ്യതയുടെ കുറവും നമുക്കൊന്നും വാങ്ങാൻ പുറത്തു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണിപ്പോൾ. അപ്പോൾ ഇന്നത്തെ കിച്ചൺ ടിപ്പ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് നമ്മളൊരു മലയാളി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് തേങ്ങ എന്ന് പറയുന്നത്. നമ്മൾ എനിക്ക് തോന്നുന്നില്ല ഒരു മലയാളിയുടെ വീട്ടിൽ ഒരു ദിവസം പോലും ഉണ്ടാകത്തില്ല തേങ്ങ യൂസ് ചെയ്യാത്തത്. രാവിലത്തെ ഫുഡിലായാലും ഉച്ചത്തെ ഫുഡിലായാലും രാത്രിയിലത്തെ ഫുഡിലായാലും തേങ്ങ ഇൻക്ലൂഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കിച്ചൺ ടിപ്പാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കിപ്പോൾ തേങ്ങ വെട്ടാൻ ആരും വരാനുള്ള സിറ്റുവേഷൻ അല്ല. അപ്പോൾ ഒരുപാട് വീടുകളിൽ പച്ച തേങ്ങയെല്ലാം തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ഉണങ്ങിയ തേങ്ങയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഈ ഉണക്ക തേങ്ങ നമ്മൾ അരിഞ്ഞ് വെയിലത്തുണക്കി എണ്ണയാക്കും എന്നുള്ളതല്ലാണ്ട് ഈ ഒരു പരിധി കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കറിക്കൊന്നും യൂസ് ചെയ്യാറില്ല. ഉണങ്ങിയ തേങ്ങയെ നമുക്ക് എങ്ങനെ ഒരു എണ്ണമയം ഇല്ലാതെ അല്ലെങ്കിൽ എണ്ണയുടെ ടേസ്റ്റ് ഇല്ലാതെ നമുക്ക് കറിക്കെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഈ ഉണക്ക തേങ്ങേനെ നമ്മൾ നമ്മുടെ കറിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് വീഡിയോ എടുക്കാം. ആദ്യമായിട്ട് നമ്മൾ തേങ്ങ പൊട്ടിക്കുകയാണ്. അപ്പോൾ ഉണങ്ങിയ തേങ്ങയാണ് കണ്ടോ, ഒരുപാട് ഉണങ്ങിയ കൊട്ട തേങ്ങ പോലത്തെ തേങ്ങയാണ് ഇത്. നമുക്ക് ആക്ച്വലി മിക്സിയിൽ അരയ്ക്കാനോ കറിക്ക് ഉപയോഗിക്കാനോ ഒന്നിനും പറ്റത്തില്ല. കളിയോടൊക്കെ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞിടാനായിട്ട് പറ്റും എന്നുള്ളതല്ലാണ്ട് ഇതിനെ നമുക്ക് കറിക്ക് അരയ്ക്കാനൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ഉണങ്ങിയ തേങ്ങയാണ്. ആ തേങ്ങ നമ്മൾ രണ്ടായിട്ട് മുറിക്കുകയാണ്. രണ്ടായിട്ട് മുറിച്ചിട്ട് കണ്ടോ, ഇത്രയും ഉണങ്ങിയ തേങ്ങയാണ്. ഒരു പോർഷൻ പോലും ഇല്ല, വെള്ളമൊന്നും ഇല്ലായിരുന്നു, അത്രയും ഉണങ്ങിയ തേങ്ങയാണ്. അത് നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ അതിൽ എണ്ണ തെളിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്ന അത്രയും ഉണങ്ങിയ തേങ്ങയാണിത്. അതിനാണ് ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കാണിക്കുന്നത്. അതിൽ എണ്ണ ആക്ച്വലി തെളിഞ്ഞ് വരുന്നുണ്ട്. കയ്യിൽ കണ്ടോ തള്ളവരലിൽ കുറച്ച് എണ്ണയായിട്ടുണ്ട് കേട്ടോ. ഈ ഇത്രയും എണ്ണ വരുന്ന അത്രയും ലെവലിൽ ഉണങ്ങിയ തേങ്ങയായിരുന്നു അത്. അപ്പോൾ നമ്മളത് മുറിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. ആ പാത്രത്തിൽ കമിഴ്ത്തി ഈ രണ്ട് പീസ് തേങ്ങയും നമ്മൾ പാത്രത്തിൽ വെക്കുകയാണ്. ഓക്കെ, രണ്ട് പീസ് നമ്മൾ കമിഴ്ത്തി തന്നെ വെക്കുക. ഇത് ഞാൻ വൈകിട്ട് 4:30 ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ രാത്രിയിലൊരു 10:30 ആയിട്ടുണ്ട്. അപ്പോഴത്തേനും കണ്ടോ ആ കളറെല്ലാം ഒരുപാട് മാറി നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പോർഷൻ കൂടി ആക്കണ്ടോ, ഒരു മനസ്സിലാവുന്ന കാര്യത്തിൽ ഒരു മാർജിൻ പോലെ ലൈൻ പോലെ വന്നിട്ടുണ്ട്. ആ വൈറ്റ് കളറിൽ ഒരു മാർജിൻ പോലെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി വൈറ്റ് കളർ ആവണം. അപ്പോൾ അങ്ങനെ വൈറ്റ് കളർ ആയതിനു ശേഷം നമ്മൾ ഫ്രീസറിൽ വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. 1.5 മണിക്കൂർ നമ്മൾ പുറത്ത് വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ പീൽ ചെയ്യുന്നത്. നമ്മളെല്ലാവരുടെയും വീട്ടിലും പീലർ ഉണ്ടാവും. അപ്പോൾ പീലർ വെച്ച് അതിൻ്റെ ബാക്കിലൊക്കെ സ്കിൻ നമുക്ക് ഇളക്കി കളയണം. അല്ലാണ്ട് നമുക്കിത് കറിക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ സ്കിന്നൊന്നും നമുക്ക് കറിക്കെടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് പീൽ ചെയ്യണം. നമ്മളെല്ലാവരുടെയും വീട്ടിൽ പീലർ ഉണ്ടാവുമല്ലോ. അപ്പോൾ പീലർ വെച്ച് ആ ബാക്കിലത്തെ സ്കിന്നൊന്ന് പീൽ ചെയ്ത് കളയുക. ഭയങ്കര ഹാർഡായിരിക്കത്തില്ല, നമുക്ക് അത്യാവശ്യം ഇളക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സ്കിന്നൊക്കെ നന്നായിട്ട് പീൽ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ തേങ്ങ വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പീലർ കൊണ്ട് തന്നെ, നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ്, പീലർ ആണെങ്കിൽ പീലർ, കത്തി ആണെങ്കിൽ കത്തി, എന്താണ് കൺവീനിയൻ്റ് എന്ന് വെച്ചാൽ അത് വെച്ച് ഇതുപോലെ നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞിടുക. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തുമാത്രം കളർ ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട തേങ്ങയും ഇതും തമ്മിൽ അല്ല, ഇത്രയും നൈസായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കളർ ഡിഫറൻസും നന്നായിട്ടുണ്ട്, എണ്ണയുടെ അംശമൊന്നും ഒട്ടുമില്ല. അപ്പോൾ നമ്മൾ ഈ തേങ്ങ ഫുള്ള് പീൽ ചെയ്തിടുവാണ്. അരിഞ്ഞ എല്ലാ പീസസും നമ്മൾ മിക്സിയുടെ ചെറിയ ജാർ, ചട്നി ജാറിലോട്ട് മാറ്റുകയാണ്.
ആക്ച്വലി പൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ നോബ് ലെഫ്റ്റിലേക്ക് കറക്കുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് കറക്കുമ്പോഴത്തേനുള്ളതാണ് പൾസ്. അപ്പോൾ അങ്ങനെ പൾസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. അല്ല, ഒരു രീതിയിലും നമ്മൾ ഉണങ്ങിയ തേങ്ങയാണ് ഇതെന്ന് പറയത്തില്ല. അപ്പോൾ ആ തേങ്ങ കൊണ്ടുണ്ടാക്കിയ കറിയാണിത്. കണ്ടോ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ടേസ്റ്റും അതുപോലെ നല്ലതായിരുന്നു. ഞാൻ ഇതിൻ്റെ റെസിപ്പി അല്ലാണ്ട് സെപ്പറേറ്റ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ സ്റ്റേ സേഫ് അറ്റ് ഹോം. ഇന്നത്തെ വീഡിയോസ് ടേക്ക് കെയർ. ബൈ.